പിന്നെയുള്ളൊരു മെയിൻ ഡൗട്ട് നമ്മുടെ വിസിറ്റിംഗ് വിസക്കാർ അബുദാബിയിലേക്ക് കടത്തി വിടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നിലവിലുള്ള ഗ്രീൻ കൺട്രീസ് ഏതൊക്കെയാണ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. നമ്മുടെ ടെനൻസി കോൺട്രാക്ട് കാണിച്ചാൽ നമുക്ക് വീട്ടിൽ പോയിട്ട് ക്വാറന്റൈൻ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു താസ് ക്രിയേഷൻസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അബുദാബിയിലേക്ക് വരാനുള്ള പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അബുദാബിയിലേക്ക് നമുക്ക് വരാൻ, നാട്ടിൽ നിന്നായിക്കോട്ടെ ബാക്കിയുള്ള എമിറേറ്റിൽ നിന്ന് അബുദാബിയിലേക്ക് വരാനായിക്കോട്ടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ 24-ാം തീയതിയോടെ തീരും, അബുദാബി ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് തുറക്കാൻ പോവാണ് എന്നൊക്കെയുള്ള ന്യൂസ് നമ്മൾ എടുത്ത് കേട്ടുകൊണ്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്, അബുദാബി ബോർഡർ തുറക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് അബുദാബി എമർജൻസി ക്രൈസിസ് ഡിപ്പാർട്ട്മെന്റ് പുതിയ റൂൾസ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ റൂൾസ് എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഇതിന് മുന്നേ ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ട്രാവൽ റൂൾസിനെ കുറിച്ചിട്ട്. മുന്നേ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഒരുപാട് പേർ കുറെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്ന് അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ദുബായിലേക്ക് അബുദാബിയിലേക്ക് ഈ ഒരു ഡിസംബർ കാലത്ത് വരാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ അധികം നീട്ടുന്നില്ല, എന്തൊക്കെയാണ് പുതിയ റൂൾസ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ അവരെ ഇറക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അബുദാബിയിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ഒരു PCR അല്ലെങ്കിൽ DPA നെഗറ്റീവ് റിസൾട്ട് ബോർഡറിൽ കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചാൽ മാത്രമേ നമുക്ക് അബുദാബി എമിറേറ്റിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ആ DPA ടെസ്റ്റിന്റെ വാലിഡിറ്റി ഉണ്ടായിരുന്നത് മുമ്പ്, അതായത് December 23 വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ടാവേണ്ടത് 48 hours ആയിരുന്നു. അതായത് 48 മണിക്കൂറിന്റെ ഉള്ളിലെടുത്ത ഒരു DPA അല്ലെങ്കിൽ PCR നെഗറ്റീവ് റിപ്പോർട്ട് കാണിച്ചാൽ മാത്രമേ നമുക്ക് അബുദാബി എമിറേറ്റിലേക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോ ആ DPA ടെസ്റ്റിന്റെ വാലിഡിറ്റി അവരൊന്ന് കൂട്ടി നീട്ടി തന്നിട്ടുണ്ട്. 48 മണിക്കൂർ എന്നുള്ളത് 72 മണിക്കൂറാക്കി നീട്ടി തന്നിട്ടുണ്ട്. അപ്പൊ ഈ 72 മണിക്കൂറിന്റെ ഉള്ളിൽ എടുത്തൊരു DPA ടെസ്റ്റ് റിസൾട്ട് കാണിച്ചാൽ, നെഗറ്റീവ് റിസൾട്ട് കാണിച്ചാൽ, നമ്മൾ അവർ അബുദാബി എമിറേറ്റിലേക്ക് കടക്കാൻ വിടുന്നുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ക്വാറന്റൈൻ റൂൾസിലാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം ഇതുവരെ നമ്മൾ പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വന്നിട്ട് അബുദാബിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ 14 ദിവസം ക്വാറന്റൈൻ ഇരിക്കണം, ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും എമിറേറ്റില്, അല്ലാന്നുണ്ടെങ്കിൽ അബുദാബിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ സെന്റേഴ്സിൽ നമ്മൾ 14 ദിവസം ക്വാറന്റൈൻ ഇരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് അബുദാബി എമിറേറ്റിൽ കയറാൻ പറ്റുള്ളൂ. ഇപ്പോ ആ ഒരു റൂളില് ചെറിയ ചേഞ്ച് തന്നിട്ടുണ്ട്, കുറച്ചൊരു ഇളവ് അവർ തന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ 14 ദിവസം എന്നുള്ളത് അവർ 10 ദിവസമായിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ പാസഞ്ചേഴ്സ്, ടൂറിസ്റ്റുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ റെസിഡൻസ് ആയിക്കോട്ടെ വേറെ കൺട്രീസിൽ നിന്ന് വരുന്നതാണെങ്കിൽ അവർക്ക് 10 ദിവസമാണ് ഇനി മുതൽ ക്വാറന്റൈൻ ഇരിക്കേണ്ടത്. ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും എമിറേറ്റിൽ ഇരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ ഇരിക്കാം. പക്ഷെ 14 എന്നുള്ളത് കുറച്ചിട്ട് 10 ദിവസമാക്കി മാറ്റി തന്നിട്ടുണ്ട്. അതുപോലെ ഇതിൽ പറയുന്ന വേറൊരു പ്രധാന അപ്ഡേറ്റ് എന്താന്ന് പറഞ്ഞാല്, ഗ്രീൻ കൺട്രീസ് എന്ന് വരുന്നവരാണെങ്കിൽ ഇന്റർനാഷണൽ പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ, ടൂറിസ്റ്റുകൾ ആയിക്കോട്ടെ, റെസിഡൻഷ്യൽ വിസ ഉള്ളവരായിക്കോട്ടെ, അവർ വേറെ ഗ്രീൻ കൺട്രീസ് എന്നാണ് അബുദാബിയിലേക്ക് വരുന്നത് എങ്കിൽ അവർ ക്വാറന്റൈൻ ഇരിക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രീൻ കൺട്രീസിന്റെ ലിസ്റ്റ് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും മാറുന്നതാണ് അറിവ്. അപ്പൊ നിലവിലുള്ള ഗ്രീൻ കൺട്രീസ് ഏതൊക്കെയാണ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഓസ്ട്രേലിയ, ബ്രൂണൈ, ചൈന, ഗ്രീസ്, ഗ്രീൻലാൻഡ്, ഹോങ്കോങ്, മലേഷ്യ, മൊറീഷ്യസ്, ന്യൂസിലാൻഡ്, സൗദി അറേബ്യ, സിംഗപ്പൂർ, തായ്വാൻ, തജിക്കിസ്ഥാൻ, തായ്ലാൻഡ്, ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് വിയറ്റ്നാം. അപ്പൊ ഇത്രയും, ഈ 16 കൺട്രീസ് ആണ് അറ്റ് പ്രസന്റ് അബുദാബി ഗ്രീൻ കൺട്രീസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കൺട്രീസ് നോക്കിയാണ് നിങ്ങൾ അബുദാബിയിലേക്ക് വരുന്നത് എങ്കിൽ നിങ്ങൾ ക്വാറന്റൈൻ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് നേരെ അബുദാബി എമിറേറ്റിലേക്ക് കടക്കാം, ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ PCR ടെസ്റ്റ് അത് നിർബന്ധമാണ്, ആര് വന്നാലും PCR നെഗറ്റീവ് റിപ്പോർട്ട് നമ്മൾ ബോർഡറിൽ കാണിക്കണം, എന്നിട്ട് വാലിഡിറ്റി നീട്ടി 72 hours ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു DPA അല്ലെങ്കിൽ PCR ടെസ്റ്റ് കാണിച്ചാൽ നിങ്ങൾക്ക് അബുദാബി എമിറേറ്റിലേക്ക് ക്വാറന്റൈൻ ഇല്ലാണ്ട് തന്നെ കടക്കാൻ പറ്റും ഗ്രീൻ കൺട്രീസ് എന്ന് വരുന്നവർ. ഇനി അടുത്ത ഒരു ചേഞ്ച് എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ നിലവിൽ, അതായത് December 23 വരെയുള്ള റൂൾ എന്താന്ന് പറഞ്ഞാല്, നമ്മൾ അബുദാബി എമിറേറ്റിലേക്ക് കടന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസം ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 4ാമത്തെ ദിവസം ഒരു PCR ടെസ്റ്റ് ചെയ്യണം. ഇനി അതും കഴിഞ്ഞ് നമ്മളൊരു 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അബുദാബിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ 8ാമത്തെ ദിവസം ഒരു PCR ടെസ്റ്റ് ചെയ്യണം എന്നായിരുന്നു റൂൾ. അതായത് December 23 വരെയുള്ള റൂൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്, 4th and 8th day ആണ് നമ്മൾ ടെസ്റ്റ് എടുക്കേണ്ടത്. പക്ഷേ December 24 തൊട്ടിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസം അബുദാബിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ 6ാമത്തെ ദിവസം ഒരു ടെസ്റ്റ് എടുക്കണം, PCR ടെസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 12 ദിവസം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ
പന്ത്രണ്ടാമത്തെ ദിവസവും നമ്മൾ ഒരു പി സി ആർ ടെസ്റ്റ് എടുക്കണം. ഈ സിക്സ് ആൻഡ് ട്വൽത്ത് ഡേ ടെസ്റ്റ് അതായത് ഫോർത്ത് ആൻഡ് എയ്ത്ത് ഇറങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന റൂളായിരുന്നു. അതിപ്പോ ഫോർത്ത് ആൻഡ് എയ്ത്ത് അവർ വീണ്ടും മാറ്റി, വീണ്ടും പഴയ സിക്സ് ആൻഡ് ട്വൽത്ത് റൂൾ കൊണ്ടുവന്നേ ഉള്ളൂ. ആ ഒരു ടെസ്റ്റിന് ചേഞ്ചസ് ഒന്നുമില്ല, രണ്ട് ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് എടുക്കണം. അപ്പൊ അറ്റ് പ്രസന്റ് ഉള്ള റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അബുദാബിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് ഡിസംബർ 24-ാം തീയതി തൊട്ടോ കേട്ടോ ഞാൻ പറയാൻ, ഡിസംബർ 24-ാം തീയതി തൊട്ടിട്ട് അബുദാബിയിൽ എൻട്രി ചെയ്ത് നിങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് സിക്സ് ഡേ അല്ലെങ്കിൽ ട്വൽത്ത് ഡേ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ സിക്സ് ആൻഡ് ട്വൽത്ത് ഡേ നിങ്ങൾ ഒരു പി സി ആർ ടെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. അതും നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് ഡേ ആണോ അബുദാബിയിലേക്ക് കടക്കുന്നത് അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോ രാവിലെയോ രാത്രിയോ എങ്ങനെ അബുദാബിയിൽ കയറാനുള്ള വിഷയമല്ല, നിങ്ങൾ അബുദാബി ബോർഡർ ക്രോസ് ചെയ്യുന്നത് ഏത് ദിവസമാണോ ആ ദിവസമാണ് നിങ്ങൾ ഫസ്റ്റ് ഡേ ആയിട്ട് കൗണ്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് ആ ഒരു റിമൈൻഡർ മെസ്സേജ് വരും. സിക്സ് ഡേ ടെസ്റ്റിന്റെ റിമൈൻഡർ മെസ്സേജ് നിങ്ങൾക്ക് ഫിഫ്ത് ഡേ തന്നെ നിങ്ങളുടെ നിങ്ങൾ ഏത് മൊബൈലാണ് രജിസ്റ്റർ ചെയ്തത്, നിങ്ങൾ പി സി ആർ ടെസ്റ്റിന് കൊടുത്തിട്ടുള്ള ഏത് മൊബൈലാണ് കൊടുത്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അബുദാബി നിൽക്കുന്നുണ്ടെങ്കിൽ ഫിഫ്ത് ഡേ തന്നെ ഒരു റിമൈൻഡർ മെസ്സേജ് വരും. സിക്സ് ഡേ നിങ്ങൾ ഒരു ക്വാറന്റൈൻ ടെസ്റ്റ് പി സി ആർ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള റിമൈൻഡർ മെസ്സേജ് വരും. അതുപോലെ ട്വൽത്ത് ഡേ നിൽക്കുന്നുണ്ടെങ്കിൽ ഇലവൻത്ത് ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് റിമൈൻഡർ മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് അടുത്ത മെയിൻ ചേഞ്ച് എന്ന് പറയാനുള്ളത്. ഇനി അടുത്ത ചേഞ്ച് എന്താന്ന് പറഞ്ഞാല്, ഏതെങ്കിലും കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആളുമായിട്ട് സമ്പർക്കത്തിലുള്ള ഒരാള് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അവരും ഇതിനു മുന്നേ 14 ദിവസമായിരുന്നു ക്വാറന്റൈൻ ഇരിക്കേണ്ടി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അവർക്കും ഈ 14 ദിവസം എന്നുള്ളത് കുറച്ചിട്ട് 10 ദിവസമാക്കിയിട്ട് ഇളവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, കണ്ടീഷൻ എന്ന് വെച്ചാൽ 8-ാമത്തെ ദിവസം അവർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ 8th ഡേ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയ ഒരാളാണെങ്കിൽ അവർക്ക് 10-ാമത്തെ ദിവസം എന്താണ് ക്വാറന്റൈൻ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങും. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് കോണ്ടാക്ട് ഉള്ള ഒരു ആളുടെ കേസാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന 14 ഡേയ്സ് ആയിരുന്നു, അതിപ്പോ വീണ്ടും കുറച്ചിട്ട് 10 ദിവസമായിട്ട് കുറച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രധാന അപ്ഡേറ്റ് എന്താന്ന് പറഞ്ഞാല്, നാഷണൽ വാക്സിനേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഫേസ് 3 ക്ലിനിക്കൽ ടെസ്റ്റ്, ഈ രണ്ട് പ്രോഗ്രാംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും ക്വാറന്റൈൻ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവരൊക്കെ പുറം നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇന്റർനാഷണൽ പാസഞ്ചേഴ്സൊക്കെ അവർ ഇങ്ങോട്ട് വന്നാൽ ഈ ഒരു പ്രോഗ്രാമിലുള്ള പാർട്ടിസിപ്പൻസ് ആണ് എങ്കിൽ അവർക്ക് ക്വാറന്റൈൻ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ പാർട്ടിസിപ്പൻസിന് അൽഹുസൻ ആപ്പിന്റെ അകത്ത് രണ്ട് സിമ്പിൾസ് ഉണ്ടാവും, ഒന്നെങ്കിൽ ഒരു സ്റ്റാർ സിമ്പിള് അല്ലെങ്കിൽ ഒരു ഈ സിമ്പിൾ, ഞാൻ ജസ്റ്റ് സൈഡിൽ കാണിച്ചിടാം. അപ്പൊ ഈ രണ്ട് സിമ്പിൾസ് അൽഹുസൻ ആപ്പിന്റെ അകത്തുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ക്വാറന്റൈൻ റൂൾസ് ഇല്ല, ക്വാറന്റൈൻ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇൻഡസ്ട്രിയൽ സോൺ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ള ജോലിക്കാർക്കൊക്കെ അവർ പീരിയോഡിക് ആയിട്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് തന്നെ അവരൊരു സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അബുദാബി ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അടുത്തൊരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു അപ്ഡേറ്റ് എന്താന്ന് പറഞ്ഞാല്, സേഹ സെന്റർ, അബുദാബി എമിറേറ്റിന് പുറത്തുള്ള സേഹ സെന്റേഴ്സിന് എണ്ണം അവർ വർദ്ധിപ്പിക്കാൻ നോക്കുകയാണ്. അത് മാത്രമല്ല ബോർഡറിലുള്ള സേഹ സെന്റേഴ്സ് ക്ലോസ് ചെയ്യാനാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. എൻട്രി പോയിന്റ്സിലുള്ള സേഹ സെന്റേഴ്സ് ഒക്കെ അടച്ചിട്ട് അബുദാബി എമിറേറ്റ് പുറത്ത് സേഹ സെന്റേഴ്സിന്റെ നമ്പേഴ്സ് കൂട്ടാനാണ് ഇപ്പൊ അവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഡിസംബർ 24, 2020 തൊട്ടിട്ടുള്ള അബുദാബിയിലെ പുതിയ ക്വാറന്റൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാനുള്ളത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു ഡൗട്ട് ഉണ്ട്, അബുദാബിയിൽ വിസിറ്റ് വിസ കൊടുക്കാൻ തുടങ്ങിയോ എന്നുള്ളത്. ഇതുവരെയും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അറിവ്, ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നുള്ള ഒരു മെയിൻ ഡൗട്ട് എന്ന് പറഞ്ഞാൽ, വിസിറ്റിംഗ് വിസക്കാർ അബുദാബിയിലേക്ക് കടത്തി വിടുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു റൂൾ എന്ന് പറയുന്നത് കടത്തി വിടുന്നില്ല എന്ന് തന്നെയാണെന്നാണ് വിശ്വാസം. പക്ഷെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ഒക്കെ അബുദാബിയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, അവരുടെ എമിറേറ്റ്സ് ആയിട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ കടത്തി വിടുന്നുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളത് 50-50 ചാൻസ് ആണ്. നമ്മുടെ ഭാഗ്യം പോലെ ചെക്കിങ്ങോ കാര്യങ്ങളോ കാര്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ കടത്തി വിടുന്നുണ്ട്. ചില കേസസിൽ ചെക്ക് ചെയ്ത് വിസിറ്റിംഗ് വിസക്കാരാണെങ്കിൽ തിരിച്ച് അയക്കുന്നുമുണ്ട്. അപ്പൊ അതിന്റെ ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ഒക്കെ ഉള്ള ഒരു കേസിൽ അവരെ വിടുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. അതുപോലെ ഉണ്ടാക്കുന്ന വേറൊരു ഡൗട്ടാണ്, നമുക്കിപ്പോ അബുദാബിയിലെ റെസിഡൻഷ്യൽ വിസക്കാരാണ്, നമ്മൾ ദുബായിൽ ഇറങ്ങിയിട്ട് നമ്മൾ ക്വാറന്റൈൻ സെന്ററിൽ തന്നെ പോയി ക്വാറന്റൈൻ ഇരിക്കണോ, നമ്മുടെ ടെനൻസി കോൺട്രാക്ട് കാണിച്ചാൽ നമുക്ക് വീട്ടിൽ പോയി ക്വാറന്റൈൻ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ വീട്, അതായത് അബുദാബിയിൽ നമുക്കൊരു വീട് ഫ്ലാറ്റോ കാര്യങ്ങളോ ഉണ്ടാവേണ്ട, വേറെ ആരും താമസമോ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മാത്രമായിട്ടാണ് താമസിക്കുന്നത് എങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ക്വാറന്റൈൻ ഇരിക്കാം. പക്ഷേ നമ്മൾ ആദ്യത്തെ 2-3 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിൽ പോയിട്ട് അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് സെക്കൻഡ് ഓർ തേർഡ് ഡേ അവർ നമ്മളോട് പറയും നിങ്ങൾക്ക് പോകാം എന്നുള്ളൊരു പെർമിഷൻ അവിടെ നിന്ന് ഗ്രാന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അവിടുന്ന് വാച്ച് കിട്ടും, അതായത് അവിടുന്ന് തന്നെ നമുക്ക് വാച്ച് കെട്ടി തന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റും.
ആ ഒരു പ്രൊവിഷൻ ഇപ്പം അലോവ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടോ മൂന്നോ ദിവസം ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിൽ തന്നെ ആദ്യം ഇരിക്കേണ്ടി വരും എന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഞാൻ. പിന്നെ പറയാൻ വിട്ടു, ഈ വാക്സിനേഷൻ പ്രോഗ്രാംസിലുള്ളവർ ക്വാറന്റൈൻ എക്സെപ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് ചെറിയൊരു കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽസിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഡോസ് കിട്ടിയതിന് ശേഷമുള്ള നെക്സ്റ്റ് ഡേ തൊട്ടിട്ടുള്ള കേസിൽ അവർക്ക് ക്വാറന്റൈൻ ആവശ്യമുള്ള, അതിന് മുന്നേ ഉള്ളതാണെങ്കിൽ സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് ക്വാറന്റൈൻ നിർബന്ധമാണ്. അതുപോലെ നാഷണൽ വാക്സിനേഷൻ പ്രോഗ്രാമിലുള്ള പാർട്ടിസിപ്പൻസ് ആണെങ്കിൽ അവർക്ക് അതിന്റെ സെക്കൻഡ് ഡോസ് കിട്ടിയതിന് ശേഷം 28 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഒരു ക്വാറന്റൈൻ ഇളവ് അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ സെക്കൻഡ് ഡോസ് കിട്ടി 28 ദിവസം കഴിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ അവർ ക്വാറന്റൈനിൽ ഇരിക്കണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ശ്രദ്ധിക്കുക. വാക്സിനേഷൻ പ്രോഗ്രാമിലുള്ള ആൾക്കാർ ഈ ഒരു രണ്ട് ക്രൈറ്റീരിയ നിങ്ങൾക്കുണ്ട്. അപ്പം ഈ രണ്ട് ക്രൈറ്റീരിയസ് കണ്ടാൽ മാത്രം നിങ്ങൾ ക്വാറന്റൈനിൽ നിന്ന് ഇളവ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബുദാബിയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു DP അല്ലെങ്കിൽ PCR ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഈ ഒരു വാക്സിനേഷൻ പ്രോഗ്രാമിലുള്ളവര്. പക്ഷെ അവര് വേറെ എമിറേറ്റ്സ് നിന്നാണ് അബുദാബിയിലേക്ക് വരുന്നത് എങ്കിൽ, അതായത് വേറെ എമിറേറ്റിൽ പോയിട്ട് അബുദാബിയിലേക്ക് വരുന്ന ഒരു കേസ് ആണെങ്കിലാണ് നിങ്ങൾക്ക് PCR ടെസ്റ്റ് കാണിക്കേണ്ടാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്. അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ നിങ്ങൾ പുറം രാജ്യങ്ങളിൽ പോയിട്ടാണ് തിരിച്ചു വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് PCR ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേയും ഒരു PCR ടെസ്റ്റ് എടുക്കണം. ഇവിടത്തേക്ക് വന്നതിന് ശേഷം ബോർഡറിൽ ഒരു PCR ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽസിലുള്ളവരാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ള അറൈവിന് ശേഷം ഒരു PCR ടെസ്റ്റ് മാത്രം എടുത്താൽ മതി. മറ്റേ നാഷണൽ വാക്സിനേഷൻ പ്രോഗ്രാമിലുള്ളവരാണെങ്കിൽ അബുദാബി എമിറേറ്റിൽ കയറിയതിന് ശേഷം 4th and 8th day PCR ടെസ്റ്റ് എടുക്കണം. അപ്പൊ ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽസ് ഉള്ളവർക്ക് അങ്ങനെ 4th and 8th day ടെസ്റ്റിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ നാഷണൽ വാക്സിനേഷൻ പ്രോഗ്രാമിലുള്ളവർക്കാണെങ്കിൽ 4th and 8th day എമിറേറ്റിൽ, അബുദാബി എമിറേറ്റിൽ കയറുന്നതിന് ശേഷം അവർ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വാക്സിനേഷൻ പ്രോഗ്രാമിലുള്ളവർക്ക് അവരുടെ അൽഹുസൻ ആപ്പിൽ അവരുടെ സ്റ്റാറ്റസ് ഉണ്ടാവും. ഒന്നെങ്കിൽ യെല്ലോ കളർ സ്റ്റാർ ആയിരിക്കും, അതായത് വാക്സിനേഷൻ മോളിന്റെ ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽസിലുള്ളവർക്കാണെങ്കിൽ സ്റ്റാർ ആയിരിക്കും ഉണ്ടാവുക യെല്ലോ കളറിലെ വാക്സിനേഷൻ മോളിന്റെ എന്നുള്ള രീതിക്ക്. മറ്റേ നാഷണൽ വാക്സിനേഷൻ പ്രോഗ്രാമിലുള്ളവർക്കാണെങ്കിൽ ഒരു ഇ സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക, എമർജൻസി യൂസ് എന്നുള്ള രീതിക്ക് ഒരു ഇ സിമ്പിൾ ഉണ്ടാവും. അപ്പൊ വാക്സിനേഷൻ പ്രോഗ്രാംസിലുള്ളവരൊക്കെ നിങ്ങളുടെ അൽഹുസൻ സ്റ്റാറ്റസിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയസ് ഒക്കെ വെച്ചിട്ട് ക്വാറന്റൈനിൽ നിന്ന് ഇരിക്കാതെ തന്നെ നിങ്ങൾക്ക് അബുദാബി എമിറേറ്റിലേക്ക് കടക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ അബുദാബിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ലേറ്റസ്റ്റ്, അതായത് December 24, 2020 തൊട്ടിട്ട് പാസ്സായിട്ടുള്ള പുതിയ റൂൾസ് എന്ന് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്ന, യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.